യുഎഇയിലെ പാർപ്പിട കെട്ടിടങ്ങളിൽ അഗ്നിബാധ നേരത്തെ അറിയാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കാൻ നിർദ്ദേശം. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച പ്രമേയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തെ പൌരന്മാരുടെയും താമസക്കാരുടെയും ജീവനും സ്വത്തിനും കൂടുതൽ സുരക്ഷ നൽകാനായുള്ള യുഎഇ ഭരണകൂടത്തിന്റെ ശ്രമഫലമായിട്ടാണ് പുതിയ പ്രമേയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് സമൂഹത്തെ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2018-19 വർഷങ്ങളിൽ പാർപ്പിട കേന്ദ്രങ്ങളിലും മറ്റ് മേഖലകളിലുമായി ഉണ്ടായ തീപിടുത്തത്തിൽ 68 പേർക്കാണ് രാജ്യത്ത് ജീവൻ നഷ്ടമായത്. താമസക്കാർക്ക് വലിയ നഷ്ടവും ഇതുമൂലമുണ്ടായി. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും രാജ്യത്തെ ജനങ്ങളുടെയും താമസക്കാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കാനും വേണ്ടിയാണ് അഗ്നിബാധ നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്ന സജ്ജീകരണം നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച പ്രമേയത്തിന് അംഗീകാരം നൽകി. സിവിൽ ഡിഫൻസിനെ ജനറൽ ഡയറക്ടറേറ്റുമായി ബന്ധിപ്പിക്കും വിധമാണ് അപായ മുന്നറിയിപ്പ് സജ്ജീകരണം ഘടിപ്പിക്കേണ്ടത്. നിലവിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും നിർമ്മാണത്തിലിരിക്കുന്നവയ്ക്കും ഈ നിർദ്ദേശം ബാധകമാണ്. അതത് കെട്ടിടങ്ങളുടെ ഉടമകൾക്കാണ് സുപ്രധാന നിർദ്ദേശം അധികൃതർ കൈമാറിയിരിക്കുന്നത്. ഉടമകൾ സിവിൽ ഡിഫൻസിന്റെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. കെട്ടിടത്തിന് പ്രവർത്തനാനുമതി ലഭിക്കും മുൻപ് തന്നെ ഈ സിസ്റ്റം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നിലവിലെ കെട്ടിട ഉടമകൾക്ക് സംവിധാനം തയ്യാറാക്കാൻ 3 വർഷത്തെ സമയപരിധിയും നൽകിയിട്ടുണ്ട്. പരിമിതമായ വരുമാനമുള്ള ആളുകൾക്കായി വീടുകളിൽ ഈ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ചെലവ് ഫെഡറൽ പ്രാദേശിക സർക്കാരുകൾ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, UBL.